കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ചാവടിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോണത്. ഇപ്പൊ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയാവാറായിട്ടുണ്ട്. ഇത് വടക്കേ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് അശ്വനി ജംഗ്ഷനിലേക്ക് പോണ വഴിയിലാണ്. റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് സ്റ്റേഡിയം റോഡ് ഉണ്ട്, അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉച്ച നേരമായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. സ്റ്റേഡിയം റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം മാമന്റെ കട, അതിന്റെ പുറകിലായിട്ടുള്ള ചാവടി. ഈ രണ്ട് കടയും ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുള്ള സ്ഥലമാണ്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് ചാവടിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോണത്. സ്റ്റേഡിയം റോഡിലേക്ക് കടക്കുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം അതേ മാമന്റെ കട. ഇവിടെ നല്ല തിരക്കുണ്ട്, ആൾക്കാർ പുറത്ത് വെയിറ്റിംഗിലാണ്. ഈ കടയുടെ സൈഡിലൂടെ ഉള്ളിലേക്കുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ ചാവടി. നമ്മളപ്പോ അങ്ങോട്ട് ഇറങ്ങി അകത്തേക്ക് പോണു. ഇവിടെയും ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച് വരുന്നുണ്ട്, കഴിക്കാൻ പോണുണ്ട്. 2 മണി കഴിഞ്ഞിട്ട സമയം. ടിഷ്യൂ ഒക്കെ ഇങ്ങനെ എറിഞ്ഞു കളയേണ്ട കാര്യമുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാ, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ടിഷ്യൂ ഇടാൻ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിടുന്ന ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതെ ചാവടി, ചാവടിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ കയറ്റം, കാരണം ഗംഭീര ഒരു കോണിന് കുറച്ച് റിസ്ക് എടുത്ത് കയറാൻ. ആ അതെ, അവിടെ ടിഷ്യൂ ഇടാനുള്ള ബോക്സ് ഉണ്ടല്ലോ, അന്നിട്ട് ആ ചേട്ടൻ പുറത്തിട്ട് ശരിയായില്ലട്ടാ. കോണി കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാല് നമ്മക്ക് കല്യാണ സദ്യക്ക് ഇരിക്കുന്ന ഒരു സെറ്റപ്പ് കിട്ടാം. എല്ലാവരും മുഖാമുഖം തിരിഞ്ഞ് ഫുഡ് കഴിക്കാനിരിക്കുന്ന ഒരു സെറ്റപ്പ്. അവിടുത്തെ മെനുവൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 12:30 to 3:30 വരെയാണ് ടൈമിങ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവര് കഴിച്ചു കഴിഞ്ഞാലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ക്ഷമാപൂർവ്വം എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്, അപ്പൊ തന്നെ അറിയാലോ അവിടുത്തെ ഫുഡ് അടിപൊളിയാന്നുള്ളത്. ശരിക്കും നമ്മൊരു കല്യാണത്തിന് വന്നിട്ട് സദ്യ കഴിക്കാനിരിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ആദ്യം വാഴല കൊണ്ടുവന്നിട്ടു, പിന്നെ ചോറ് വന്നു, അതിന് പുറകെ ചേട്ടൻ കറിയും കൊണ്ടുവരുന്നുണ്ട്, കറി വിളമ്പിപ്പോവും. അത് കഴിയുമ്പോൾ ചേട്ടന്മാരടുത്ത സാധനങ്ങളൊക്കെ ആയിട്ട് വരും. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് വെറൈറ്റി. 50 രൂപയാണ് ഊണിന്. അതിന്റെ കൂടെ കിട്ടുന്ന കറികൾ തന്നെ മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ. നല്ലൊരു പയറുതോരൻ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ട്. സംഭവം അടിപൊളിന്. ചേട്ടനപ്പോ പറഞ്ഞത് കേട്ടില്ലേ, സാമ്പാറുണ്ട്, മീൻചാറുണ്ട്, അത് കൂടാതെ ബീച്ചാറുണ്ട്, മറ്റൊരു തിരിഞ്ഞ് കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടന് വെച്ചിരും. നമ്മ ആദ്യം തന്നെ പറഞ്ഞത് മീൻചാറാണ്. മീൻചാറ് കൂട്ടിനെ നമ്മപ്പൊ ആദ്യം കഴിച്ചു. ചേട്ടൻ വരുന്നുണ്ട്, ചേട്ടൻ പറയുന്നു ചെമ്മീൻ റോസ്റ്റും മീനിന്റെ മുട്ടയാണ് നമ്മ പറഞ്ഞത്. പപ്പടം വന്നിണ്ട്, പപ്പടം നമുക്ക് താല്പര്യമില്ല. അങ്ങനെ നമ്മ പറഞ്ഞ ചെമ്മീനും മീനിന്റെ മുട്ടയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റിന്റെ മസാല ഒക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ചെമ്മീനൊക്കെ നല്ല അടിപൊളി ചെമ്മീൻ, നല്ല വലുപ്പമുള്ള ചെമ്മീനായിരുന്നു. അതുപോലെ അതിന്റെ മസാല എടുത്തു പറയണം, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആളിയരക്കൊക്കെ കിട്ടിയിട്ട് മീനിന്റെ മുട്ടയും സംഭവം അടിപൊളിയായിരുന്നു. മീനിന്റെ മുട്ട കിട്ടി ചോറിന് കുഴച്ചിട്ട് കിട്ടി കിട്ടി, സംഭവം സൂപ്പർ ആയിട്ടാ. അതുപോലെ നമ്മൾ രണ്ടാമതും ചോറ് മേടിച്ചിട്ടാ. ഒരു പ്രാവശ്യം മേടിച്ചാൽ പിന്നെ മേടിക്കാറില്ല സാധാരണ, പക്ഷെ ഇവിടുത്തെ ടേസ്റ്റ് കൊണ്ട് രണ്ടാമതും ചോറ് മേടിച്ചു. സംഭവം അടിപൊളിയില്ല. അപ്പൊ കൂട്ടുകാർ ഇവിടെ നിന്ന് കഴിക്കാത്തവരെന്തായാലും വന്ന് കഴിക്കണം. ചാവടിയിൽ തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് അടുത്തുനിന്ന് അപ്പൊ കൂട്ടുകാർ വരുന്നുണ്ടെങ്കിൽ കഴിക്കണം, കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കണം. സംഭവം ഇഷ്ടപ്പെടാതിരിക്കില്ല, ഗ്യാരണ്ടിന്. കഴിച്ചല്ല കണ്ട, ക്ലീൻ ആയിട്ടിരിക്കുന്ന ഫുഡ് അത്ര അടിപൊളിയായതുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ആവണത്. അച്ചാർ കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ബാക്കി വെച്ചത്. ഇല മടക്കി അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, അതിലിടാ, അതിൽ ടിഷ്യൂ ഇടാ. അപ്പൊ ടിഷ്യൂ ഒന്നും പുറത്ത് കൂട്ടുകാർ വലിച്ചെറിയാതെ ശ്രദ്ധിക്കുക. ചാവടിയിലൊന്ന് ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക.